ഹ്യുൻജിയുടെ വീട്ടിലെ ബാൽക്കണിയിലിരുന്ന് ബോറാമും അവളും സംസാരിക്കാൻ ആരംഭിച്ചു. സംസാരത്തിനിടയിൽ ഹ്യുൻജി ചോദിച്ചു, നീ എന്തിനാ ഇത്രയധികം കഷ്ടപ്പെടുന്നേ? ബോറാം പറഞ്ഞു, ഞാൻ എന്റെ ചേച്ചിയുടെ ചെലവിലാ ജീവിക്കുന്നേ. സോറി എന്നവൻ പറഞ്ഞതും, എന്നോട് എന്തിനാ സോറി പറയുന്നേ? നിന്റെ ചേച്ചിയോടല്ലേ സോറി പറയേണ്ടത് എന്ന് പറഞ്ഞ് ഹ്യുൻജി ചിരിച്ചു. അവർ ഇരുവരും ഒരു ക്യാൻ ബീർ കുടിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ഹ്യുൻജി വീണ്ടും പറഞ്ഞു, നിന്റെ ടാലന്റ് ഓർത്ത് എനിക്ക് അസൂയ തോന്നുന്നു. കൊറിയയിലെ വെറും 1% ആൾക്കാർക്കല്ലേ അതുള്ളൂ, അല്ലെങ്കിൽ 0.1% ആൾക്കാർക്ക് ഒരു കുസ്തിക്കാരനാവുക എന്നൊക്കെ പറഞ്ഞ ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം ഹ്യുൻജി തുടർന്നു പറഞ്ഞു, എനിക്കൊന്നും അതുപോലെ ഒരു ടാലന്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കും കഴിയും, നിനക്കും ടാലന്റ് ഉണ്ട്. ബോറാം പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ ടേബിളിലിരുന്ന ബോറാമിന്റെ ഫോണിലേക്ക് വീണ്ടും മരണാനന്തര ചടങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജ് വന്നു. നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ആ മെസ്സേജ് ഇരുവരും വായിച്ചിരുന്നു. മെസ്സേജ് കണ്ട് ബോറാം അല്പം ദുഃഖത്തോടെ ഇരുന്നപ്പോ ഹ്യുൻജി ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ഇല്ല, ഞാൻ ഓക്കെയാ. ഉറപ്പാണോ? അത് അവൻ പറയാൻ മടിച്ചതും ഹ്യുൻജി ചോദിച്ചു, നമുക്ക് പോയാലോ? ഒരുമിച്ചോ? അതെ, ഒരുമിച്ച് പോവാം. ഹ്യുൻജി കൂടെ വരാമെന്ന് പറഞ്ഞതോടെ ബോറാമും പോവാൻ തീരുമാനിച്ചു. ഇരുവരും വൈകാതെ തന്നെ പുറപ്പെട്ട് ബസ്സിൽ കയറി. ബസ്സിലിരുന്നുറങ്ങുമ്പോൾ തല വെക്കാൻ പറ്റാതെ ഹ്യുൻജി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. തന്റെ ജാക്കറ്റ് ഒരു ബോറാം തലയിണ പോലെ ഹ്യുൻജിക്ക് വെച്ചുകൊടുത്തു. അടുത്ത ദിവസം പകലിലായിരുന്നു അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്. കടൽ തീരത്തൂടെ വെറുതെ നടക്കുമ്പോൾ ഹ്യുൻജി പറഞ്ഞു, എത്ര മനോഹരമായ സ്ഥലത്താ നീ വളർന്നത്. താങ്ക് യു. പെട്ടെന്ന് ബോറാം ഞെട്ടിച്ചോദിച്ചു, എന്ത് നന്ദി എന്ന്? ഞാനല്ലേ നന്ദി പറയണ്ടേ? ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരു സ്ഥലത്ത് വന്നിട്ടില്ല, ശുദ്ധമായി ശ്വസിച്ചിട്ടില്ല. ഓ അങ്ങനെ, നീ ഒരു ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ? അവന്റെ ഡ്രസ്സ് കണ്ട് ഹ്യുൻജി ചോദിച്ചതും ബോറാം ചോദിച്ചു, എന്തേ നാളുന്നുണ്ടോ? ചെറുതായിട്ടുണ്ട്. അത് ചൂടുകാലത്ത് ഇതാ നല്ലത്. അതുകൊണ്ടാ അവനത് പറഞ്ഞതിന് പിന്നാലെ അവിടെ മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു. ഇരുവരും അവിടെ നിന്ന് പുറപ്പെട്ട് ജിമ്മിലേക്കെത്തി. ബോറാം ജിമ്മിനകത്തേക്ക് പോയപ്പോ ഹ്യുൻജി അവിടെയുണ്ടായിരുന്ന ഫോട്ടോസും അവാർഡുകളും ഒക്കെ നോക്കിക്കാണാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന ബോറാം, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചതും അവൾ പുറത്തേക്ക് വന്നു. കൃത്യം ഈ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ബോറാമിന്റെ ചേച്ചിയും കൂടെ ഒരു ക്ലയന്റും കയറി വന്നിരുന്നു. ബോറാമിനെ അവിടെ കണ്ടതും, അനിയ നീ എന്താ ഇവിടെ എന്ന മട്ടിൽ ചോദിച്ചു. ബോറാം പറഞ്ഞു, നാളെയല്ലേ ചടങ്ങ്, ഇവൾ നിന്റെ കൂടെ വന്നതാണോ? ഹ്യുൻജിയെ കണ്ട് ചേച്ചി തിരക്കി. അതെ, ഹലോ എന്ന് പറഞ്ഞ് ഹ്യുൻജി പരിചയപ്പെട്ടു. ഇരുവരും ഒരുമിച്ചാണെന്ന് കരുതി ചേച്ചി അർത്ഥം വെച്ച് സംസാരിക്കാൻ തുടങ്ങിയതും, ഇല്ല അങ്ങനൊന്നുമല്ല എന്ന മട്ടിൽ ബോറാം സംസാരിച്ചു. ചേച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നേ? ബോറാം ചോദിച്ചതും ചേച്ചി പറഞ്ഞു, എനിക്ക് കോച്ചിനെ ഒന്ന് കാണണം. ആശുപത്രിയിൽ ചെന്ന് കാണാമെന്ന് പറഞ്ഞപ്പോ കോച്ചിനത് താല്പര്യമില്ല, അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാം, ഇവിടെ വെച്ച് കാണാമെന്നാ പറഞ്ഞേ, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നേ. കോച്ച് ഇപ്പോ ഇങ്ങോട്ടേക്ക് വരൂ. കോച്ച് വരുമെന്ന് കേട്ടതും ബോറാം ധൃതിയിൽ പുറത്തേക്ക് പോവാൻ തുനിഞ്ഞു. പക്ഷെ കൃത്യം ആ സമയം കോച്ചും സംഘവും അങ്ങോട്ടേക്ക് കയറി വന്നു. കോച്ചിനെ ഫേസ് ചെയ്യാൻ ബോറാമിന് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ കോച്ചിനെ കണ്ട് അവന് പോവാനും സാധിച്ചില്ല. അവൻ കോച്ചിനെ അഭിവാദ്യം ചെയ്തു. ശേഷം അല്പം കുറ്റബോധത്തോടെ തല താഴ്ത്തി നിൽക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് കോച്ചും ബോറാമും തനിച്ച് സംസാരിക്കാനിരുന്നു. കോച്ച് ചോദിച്ചു, സോളിൽ നിനക്കെന്താ ജോലി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ബോറാം പറഞ്ഞു. അവർക്കിടയിൽ സംസാരത്തെക്കാൾ നിശബ്ദത കനത്തു നിന്നിരുന്നു. കുറച്ചു കഴിഞ്ഞതും കോച്ച് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് സുമിന്റെ മരണപ്പെട്ടത്. കോച്ച് ടൈറ്റിൽ നേടിയെടുക്കാൻ വേണ്ടി അവനെ മത്സരത്തിന് നിർബന്ധിച്ചു എന്ന മട്ടിൽ ബോറാം ദേഷ്യത്തിൽ സംസാരിച്ചതും കോച്ചിന് വല്ലാതെ ദേഷ്യം വന്നു. കോച്ച് അവനോട് ദേഷ്യപ്പെട്ട് പറയാൻ തുടങ്ങി, എനിക്കറിയില്ലായിരുന്നു അവൻ ആ അവസ്ഥയിലാണെന്ന്. ഒരു ടൈറ്റിലിന് വേണ്ടി ഞാൻ അവന്റെ ജീവിതം ഇല്ലാതാക്കുമെന്ന് നീ കരുതുന്നുണ്ടോടാ? എല്ലാം അവസാനിപ്പിക്കാൻ അവനോട് ഞാൻ മുന്നേ പറഞ്ഞതാ, പക്ഷെ അവൻ കേട്ടില്ല. അവൻ ആ മത്സരം ജയിക്കണമെന്ന് പറഞ്ഞുണ്ടായിരുന്നു. അവന് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ തടഞ്ഞതാ. ആ ടൈറ്റിൽ എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവനോട് നിർത്താനാ പറഞ്ഞത്, മത്സരിക്കാനല്ല. കോച്ചും ദേഷ്യത്തിൽ നടന്ന കാര്യം പറഞ്ഞതും ബോറാമിന് വല്ലാതെ ദുഃഖം തോന്നി. അവൻ പൊട്ടിക്കരയാൻ ആരംഭിച്ചു. ടൈറ്റിലും നേടി നിൽക്കുന്ന സുങ്മിൻലിയുടെ ചിത്രം ജിമ്മിന്റെ ഭിത്തിയിൽ പതിപ്പിച്ചിരുന്നു. അതിലേക്ക് ഒരു നിമിഷം നോക്കിയ ശേഷം ബോറാം കോച്ചിനോട് ക്ഷമ ചോദിച്ചു. ശേഷം വീണ്ടും വേദനയോടെ പൊട്ടിക്കരൻ. കുറച്ചു കഴിഞ്ഞതും അവിടെയുണ്ടായിരുന്ന ഒരു ബോക്സ് എടുത്ത് കോച്ച് ബോറാമിനടുത്തേക്ക് വെച്ചു. ബോറാം അത് തുറന്നു നോക്കി. ബോറാമെന്നും സുമിൻലി എന്നും പേരെഴുതിയിരുന്ന പഴയൊരു ഹാൻഡ് ഗ്രിപ്പ് ആയിരുന്നു അത്. അത് കണ്ടതും ബോറാം വീണ്ടും ദുഃഖത്തിൽ കരയാൻ തുടങ്ങി. അത് നെഞ്ചോട് ചേർത്ത് വെച്ച് അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. ഇതേ സമയം പുറത്തു നിൽക്കുകയായിരുന്ന ഹ്യുൻജിക്ക് ഒരു മെസ്സേജ് വന്നു. ATV അവസാന സ്റ്റഡി ഗ്രൂപ്പും ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന മെസ്സേജ് ആയിരുന്നു അത്. ഒരു നിമിഷം അതിലേക്കൊന്ന് നോക്കിയ ശേഷം നിരാശയോടെ അവൾ ഫോൺ എടുത്തു വെച്ചു. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ബോറാം വന്നതും ചേച്ചി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ചു. അവരൊരുമിച്ച് അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്തു. ഹ്യുൻജിയും ചേച്ചിയും തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ കമ്പനിയായി. ചേച്ചിക്കും അവളെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് ഊറ
ബോറാമിന്റെ ബാക്കി സഹോദരങ്ങളും വന്നു. അവർ തമ്മിലുള്ള സ്നേഹവും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലുമൊക്കെ ഹ്യുൻജിയെ കൂടുതൽ സന്തോഷപ്പെടുത്തി. അന്നത്തെ ഭക്ഷണമൊക്കെ അവസാനിച്ച് കുറച്ചു കഴിഞ്ഞ് ഹ്യുൻജിയും ബോറാമും നടക്കാനിറങ്ങി. അവർ കടൽ തീരത്ത് ചെന്നിരുന്നു. അവിടെ അങ്ങനെ ഇരുന്നപ്പോ ബോറാം ഹ്യുൻജിയോട് വന്നതിനും എല്ലാത്തിനും നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. ഉടൻ ഹ്യുൻജി പറഞ്ഞു, എന്നോട് നന്ദിയൊന്നും പറയണ്ട, എനിക്കും ഇതൊക്കെ നല്ല രസമായിരുന്നു. ഏറെ സ്നേഹം കിട്ടുന്ന ഒരു വീട്ടിലല്ലേ നീ ജനിച്ചു വളർന്നത്, നീ ഭാഗ്യവാന, നിന്റെ കാര്യമോ? ബോറാൻ ചോദിച്ചു. ഹ്യുൻജി പറഞ്ഞു, എനിക്കതിനൊരു കുടുംബമുണ്ട് എന്നാണോ? അച്ഛൻ വിയറ്റ്നാമിലാ, നിനക്കിത്തരം സഹോദരങ്ങളുണ്ടല്ലോ, എനിക്കാരുമില്ല. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ മാനസിക സമ്മർദ്ദം അനുഭവിക്കരുത്. നിനക്കൊരു കാര്യം ചെയ്യണ്ട അല്ലെങ്കിൽ വേണ്ടെന്നാണെങ്കിൽ പിന്നെ അത് ചെയ്യരുത്. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അതൊരു വിഷയമേ അല്ല. നിനക്ക് വേണ്ടെങ്കിൽ അത് വേണ്ട, അത്രയേ ഉള്ളൂ. സോറി, പറഞ്ഞപ്പോ ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. പലപ്പോഴും എനിക്ക് പോലും അത് ചെയ്യാൻ പറ്റാറില്ല. ചെറുപുഞ്ചിരിയോടെ താങ്ക് യു എന്ന് മാത്രം ബോറാൻ പറഞ്ഞു. ഉടൻ ഹ്യുൻജി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് പിങ്കി പ്രോമിസ് ചെയ്യ്, എപ്പോഴും നീ നിനക്ക് വേണ്ടത് മാത്രമേ ചെയ്യൂ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യൂ എന്ന്. എന്ത്, എല്ലാ കാര്യവും വിട്ടുകളയാനടോ? ശരി, നീയും അങ്ങനെ തന്നെ വേണം, ചിരിയോടെ ബോറാൻ പറഞ്ഞു. ഞാനും ഇനി അതിന് ശ്രമിക്കും, ഹ്യുൻജി അവന് വാക്കുകൊടുത്തു. ഇരുവരും പരസ്പരം സംസാരിച്ച് അന്ന് അവിടെ നിന്ന് നടന്നു നീങ്ങി. അടുത്ത ദിവസം സുൻമിൻലിയുടെ മരണാനന്തര ചടങ്ങിൽ എല്ലാവർക്കും ഒപ്പം ബോറാമും ഹ്യുൻജിയും പങ്കെടുത്തു. ദുഃഖിതനായ ബോറാമിനെ ഹ്യുൻജി ആശ്വസിപ്പിച്ചു. അന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ബോറാം സാങ് വുഖാനെ കണ്ടു. ബോറാമിന്റെ തോളിൽ കൈവച്ച് സാങ് വുഖാൻ പറഞ്ഞു, നീ ഇപ്പോ തന്നെ ഒരുപാട് കാലം വിശ്രമിച്ചു കഴിഞ്ഞു. ബോറാം ഒന്നും മിണ്ടിയില്ല, അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. തിരികെ പോരാൻ വേണ്ടി കാറിൽ കയറുന്നതിന് മുമ്പ് ബോറാം നടന്ന് കോച്ചിനും കൂട്ടുകാർക്കും അടുത്തേക്ക് ചെന്നു. ശേഷം അവരോടായി പറഞ്ഞു, ഞാൻ വീണ്ടും തുടങ്ങാൻ പോകുക, എല്ലാം ആദ്യം തൊട്ട്. ഹ്യുൻജി സന്തോഷത്തോടെയായിരുന്നു അത് കേട്ടത്. തിരികെ ബോറാം ഹ്യുൻജിയുടെ അടുത്തെത്തിയപ്പോ അവൾ പറഞ്ഞു, നീ ചെയ്തതാ ശരി, നമുക്ക് നമ്മുടെ വാക്ക് പാലിക്കാം. എല്ലാം കേട്ട് സന്തോഷത്തോടെ ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ? ചേച്ചി ചിരിയോടെ അവരോട് ചോദിച്ചു. ഇരുവരും ചിരിച്ച് പിന്നെന്താ എന്ന് പറഞ്ഞു. തിരികെ കാറിൽ പോകുമ്പോ താനെടുക്കേണ്ട തീരുമാനത്തെ പറ്റി ഹ്യുൻജി ആലോചനയിലായിരുന്നു. കുറച്ചു കഴിഞ്ഞതും തന്റെ ഈഗോയും പ്രശ്നങ്ങളും മാറ്റിവെച്ച് അവൾ തീരുമാനത്തിലെത്തി. സേയിങ്ങിന് അവൾ മെസ്സേജ് അയച്ചു ചോദിച്ചു, അവിടെ പഠന ഗ്രൂപ്പിൽ ഒരാൾക്ക് കൂടി സ്ഥലമുണ്ടോ? കുറച്ചു കഴിഞ്ഞതും റിപ്ലൈ വന്നു, എനിക്ക് സംശയമുണ്ട്, നമ്മൾ അവസാന ഘട്ടത്തിലാ, പക്ഷേ എപ്പോഴും നിനക്കൊരു സ്ഥാനമുണ്ടായിരിക്കും. പരസ്പരം കൊടുത്ത വാക്കുകൾ നിറവേറ്റാനായി തങ്ങളുടെ ശരിയും തങ്ങളുടെ ലക്ഷ്യവും ഇരുവരും വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി. ബോറാം അടുത്ത ദിവസം തൊട്ട് വീണ്ടും പരിശീലനത്തിൽ ഏർപ്പെട്ടു. ഹ്യുൻജി സ്റ്റഡി ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ സേയിങ്ങിന്റെ സംഘത്തോടൊപ്പം ചേർന്നു. വൈകാതെ ഒരു മോക്ക് ഇന്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഹ്യുൻജിക്ക് അല്പം പോലും ഭയമുണ്ടായിരുന്നില്ല. അവൾ വളരെ പ്ലസന്റ് ആയിട്ടായിരുന്നു അവിടെ പ്രസന്റ് ചെയ്തത്. ബോറാമും വീണ്ടും ജിമ്മിലെ കൂട്ടുകാർക്കൊപ്പം ധാരാളം ഭക്ഷണം കഴിക്കാനും പരിശീലനം തുടരാനും തുടങ്ങി. അധികം വൈകാതെ അടുത്തു വരുന്ന മത്സരത്തിന്റെ ലിസ്റ്റ് അവർക്കായി വായിച്ചു കേൾപ്പിക്കപ്പെട്ടു. ലൈറ്റ് വെയ്റ്റിൽ ബോറാം കാങ്ങും മത്സരിക്കുന്നുണ്ടായിരുന്നു. മുമ്പത്തേക്കാൾ ഉപരി ബോറാം ഇത്തവണ കൂടുതൽ സിൻസിയർ ആയിരുന്നു. രാത്രി വൈകിയും അവൻ പരിശീലനത്തിൽ ഏർപ്പെട്ടു. ഹ്യുൻജിയും ബർഗർ ഷോപ്പിലെ ജോലിയും പരിശീലനവും സ്റ്റഡി ഗ്രൂപ്പും ഒരുമിച്ച് കൊണ്ടുപോവാൻ തുടങ്ങി. അധികം വൈകാതെ അവളുടെ എക്സാം എത്തി. ATV അനൗൺസർ തിരഞ്ഞെടുക്കാനുള്ള റിക്രൂട്ട്മെന്റ് എക്സാം. ആരംഭം എന്ന വിഷയത്തിൽ ഉപന്യാസം എഴുതുക എന്നതായിരുന്നു ചോദ്യം. എന്തെഴുതണം? ഒരു നിമിഷം ഹ്യുൻജി ആലോചിക്കാൻ തുടങ്ങി. അവളുടെ മനസ്സിലേക്ക് വന്നത് അവളുടെയും ബോറാമിന്റെയും കണ്ടുമുട്ടലും ഡബിൾ പാറ്റിയിൽ തുടങ്ങി ഇന്നുവരെ എത്തുന്ന അവരുടെ യാത്രയുമായിരുന്നു. അതിനെപ്പറ്റി അതിഗംഭീരമായിട്ട് അവൾ എഴുതി. കുറച്ച് നാളുകൾക്ക് ശേഷം 2020 യോങ്കോങ് ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുകയായിരുന്നു. ആദ്യ റൗണ്ട് മത്സരത്തിൽ തന്നെ ബോറാം കാം മത്സരിക്കേണ്ടിയുണ്ടായിരുന്നു. ചേച്ചിയും കൂട്ടുകാരിയും ബോറാം കാങ്ങിന്റെ ബാറിലെ സുഹൃത്തുക്കളുമെല്ലാം TVയിൽ മത്സരം കാണുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെയായിരുന്നു ATVയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ അവസാനഘട്ട മത്സരവും ഇന്റർവ്യൂവും മറ്റും നടന്നിരുന്നത്. ഉപന്യാസ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 8 അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരാൾ ഹ്യുൻജി ആയിരുന്നു. ആദ്യ മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ ബോറാമിന് തിരിച്ചടി നേരിട്ടു. പക്ഷേ കോച്ച് അവനെ പ്രോത്സാഹിപ്പിച്ചു, ധൈര്യത്തോടെ തിരിച്ച് ഗോതയിലേക്ക് പറഞ്ഞയച്ചു. അത്തവണ വന്ന പാടെ തന്നെ ബോറാം എതിരാളിയെ മലർത്തിയടിച്ചു. അങ്ങനെ പോയിന്റ് സമനിലയിലേക്ക് എത്തി. അടുത്ത പോയിന്റ് കിട്ടുന്നയാൾ ആദ്യ റൗണ്ട് മത്സരത്തിൽ വിജയിയാവും. എതിരാളി ബോറാമിന് പിടികൊടുക്കാതെ മാക്സിമം ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. ഇത് കണ്ട കോച്ച് ഒച്ചയുണ്ടാക്കിയതും റഫറി കോച്ചിന് വാണിംഗ് കൊടുത്തു. പക്ഷേ ബോറാം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എതിരാളിയുടെ തന്ത്രം മനസ്സിലായതും ബോറാമും തന്ത്രം മാറ്റി. ഇത്തവണ അവൻ എതിരാളിയെ വിദഗ്ധമായി മലർത്തിയടിച്ചു. ആദ്യ റൗണ്ടിൽ ബോറാം അങ്ങനെ വിജയിച്ചു. ഇതേ സമയം ഇന്റർവ്യൂവിന് എം ചാനലിൽ എത്തിയിരുന്ന ഹ്യുൻജിയെ സേയങ്ങിന്റെ അച്ഛൻ വന്ന് കാണുകയായിരുന്നു. സേയങ് ആ ചാനലിൽ ജോയിൻ ചെയ്യാൻ വരാതെ മറ്റൊരു ചാനലിൽ ഇന്റർവ്യൂവിന് പോയിരുന്നു. എം ചാനലിലെ പ്രധാനപ്പെട്ട അവതാരകയെ കണ്ടതും അവരോട് ഹലോ പറഞ്ഞ് ഹ്യുൻജി പറഞ്ഞു,
ഭാവിയിൽ എനിക്ക് താങ്കളോടൊപ്പം ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഓ ശരിക്കും, നീ തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു കേട്ടോ, അവതാരക പറഞ്ഞു. ഇതേ സമയം റെസ്ലിംഗ് മത്സരത്തിൽ സാങ്ബുഖാനും തന്റെ ആദ്യ വിജയം നേടിയിരുന്നു. അന്നത്തെ ഇന്റർവ്യൂവിൽ ഹ്യുൻജി പാസ്സായിരുന്നു. അടുത്ത ഘട്ട ഇന്റർവ്യൂവിനായി അവൾ എം ചാനലിന്റെ ഓഫീസിലെത്തി. അവിടെ വെച്ച് തലേ ദിവസം താൻ കണ്ട അവതാരകയെ അവൾ വീണ്ടും കണ്ടു. അവതാരക അവളോട് ചോദിച്ചു, ശരിക്കും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമോ? അവൾ പറഞ്ഞു, മറ്റ് ചാനലിലൊന്നും എന്നെ സെലക്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ഇവിടേക്ക് തന്നെ വരും. അന്ന് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ അടുത്ത മത്സരവും അരങ്ങേറുകയായിരുന്നു. ബൂറാം ഖാങ്ങും പ്രധാനപ്പെട്ട ഒരു എതിരാളിയും തമ്മിൽ അന്നത്തെ എം ചാനലിന്റെ ഇന്റർവ്യൂവിൽ ഏറെ മികച്ച രീതിയിൽ ഹ്യുൻജി പെർഫോം ചെയ്തു. അന്നത്തെ റെസ്ലിംഗ് മത്സരത്തിൽ ബൂറാം ജയിച്ചിരുന്നു. തിരികെ ബസ്സിൽ മടങ്ങുമ്പോഴും അവന്റെ ചിന്ത ഒന്നു മാത്രമായിരുന്നു, സാങ്വുഖാനുമായി മത്സരിച്ച് വിജയിക്കണം. ഇതേ സമയം ഹ്യുൻജി WTVയിൽ അവതാരകരെ ക്ഷണിക്കുന്നതിന്റെ പോസ്റ്റ് കണ്ടു. അവൾ അതിനായി അപ്ലൈ ചെയ്തു. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. കോച്ചിനൊപ്പം ബൂറാം കഠിനമായി പരിശീലിച്ചുകൊണ്ടിരുന്നു. അതിനോടകം സേയങ് ATVയിൽ റിപ്പോർട്ടറായി മാറിയിരുന്നു. WTVയുടെ ഇന്റർവ്യൂവിന് പോകുന്ന വഴിയിൽ ഹ്യുൻജി അവളുടെ റിപ്പോർട്ട് നോക്കിക്കണ്ടു. WTVയുടെ ഇന്റർവ്യൂ ബോർഡിൽ ഇൻ ഹ്യുൻജോയും ഉണ്ടായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയ മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഹ്യുൻജിയെ അവിടെ കണ്ടതും പരിചയം തോന്നിയ ഇൻ ഹ്യുൻജോ ചോദിച്ചു, ഓ നീ ഇവിടം വരെ എത്തിയോ? എത്തി സാർ, അവൾ പറഞ്ഞു. അദ്ദേഹത്തെ അറിയോ? ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന പ്രശസ്ത അവതാരക ഹീജങ് ആയിരുന്നു അവളോട് ആ ചോദ്യം ചോദിച്ചത്. ഹ്യുൻജി പറഞ്ഞു, അറിയാം, ഞാൻ അക്കാദമിയിലെ മോക്ക് ഇന്റർവ്യൂവിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെയോ ഹീജങ് ചോദിച്ചതും ഹ്യുൻജി പറഞ്ഞു, ഉവ്വ് മുമ്പ് ഞാനൊരു തെറ്റ് ചെയ്തു. ഓ എനിക്ക് ഓർമ്മയില്ലല്ലോ. ഹ്യുൻജി അത് പറയാൻ തുടങ്ങി. അക്കാദമിയിൽ അലൂമിനിയുമായുള്ള സംസാരത്തിൽ ഹീജങ് വന്നപ്പോ അന്ന് പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഹ്യുൻജി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. മീഡിയയിൽ പ്രശ്നമുണ്ടായപ്പോ മറ്റുള്ള എല്ലാവരും രാജിവെച്ചപ്പോ നിങ്ങൾ എന്താണ് അവരോടൊപ്പം രാജിവെക്കാതിരുന്നത് എന്നായിരുന്നു അവളുടെ ചോദ്യം. ഹീജങ് പറഞ്ഞു, എനിക്കൊരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു, എന്തിലും കൃത്യമായും കണിശമായും നിലപാടെടുക്കുന്ന ഒരാൾ, ഒരു മാർഗദർശിയായി എനിക്കേറെ ഇഷ്ടമുണ്ടായിരുന്ന വ്യക്തി. അദ്ദേഹം എന്നോട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്, നീ ഇവിടെ തുടരാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം, അത് നീ തീരുമാനിക്കണം. മറ്റൊരാളുടെ സ്വാധീനവും നിന്റെ തീരുമാനത്തിൽ ഉണ്ടാവാൻ പാടില്ല. മറ്റൊരാളും എടുത്ത തീരുമാനം ആവരുത് നീ ഇവിടെ നിലനിൽക്കുക അല്ലെങ്കിൽ ഇതിൽ തുടരുക എന്നത്. ചാനലിൽ പ്രശ്നമുണ്ടായപ്പോ എല്ലാവരും റിസൈൻ ചെയ്തപ്പോ ഭീരുവായി ഞാൻ മാറി നിന്നത് എന്താണെന്നറിയാമോ? ഇത് ചെയ്യാനായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്റെ സ്വന്തം ശബ്ദത്തിൽ മറ്റുള്ളവരോട് വീമ്പു പറയാൻ. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും പോരാടാൻ അവരവരുടേതായ വഴികളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലരൊക്കെ പോരാട്ടം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. ചിലർ അവിടെ തന്നെ നിന്ന് പ്രശ്നത്തിനുള്ളിൽ തന്നെ നിലകൊണ്ട് അവരവരോടും ഒപ്പം സിസ്റ്റത്തിനോടും പോരടിക്കുന്നു. ഇപ്പോഴും ഞാൻ പോരാടുക തന്നെയാണ്. എന്റെ ഈ ഒഴിവ് കഴിവ് മതിയായ ഒരു ഉത്തരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്ന് അതേ മേഡം എന്ന് പറഞ്ഞ് ഹ്യുൻജി അവിടെയിരുന്നു. പക്ഷേ ആ ചോദ്യം അത്ര നല്ലതായിരുന്നില്ല എന്നവൾ കുറപ്പുണ്ടായിരുന്നു. ഓ അത് താനാണോ? ഇന്ന് നീ അപ്പോ തയ്യാറാണോ? സംഭവം കേട്ടതും ഹീജങ് അവളോട് ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെയും കോൺഫിഡൻസോടെയും ഹീജങ്ങിനെ നോക്കി. അടുത്ത ദിവസം ഒരു പ്രൈവറ്റ് മാച്ച് നടക്കുകയായിരുന്നു. ഗുസ്തി മത്സര അസോസിയേഷന്റെ തീരുമാനത്തോടെയുള്ള ജിമ്മിൽ വെച്ച് നടക്കുന്ന ഒരു പ്രൈവറ്റ് മാച്ച്. ചാമ്പ്യൻ സാങ്വുഖാനും ബൂറാം ഖാങ്ങും ഏറ്റുമുട്ടുന്നു. സംഭവം റിപ്പോർട്ട് ചെയ്യാൻ ATVയിൽ നിന്ന് സേയങ്ങും അവിടെ ഉണ്ടായിരുന്നു. ആദ്യ റൗണ്ടിൽ ബൂറാം ലീഡ് നേടി. തൊട്ടു പിന്നാലെ സാങ്വുഖാൻ അവനെ മലത്തിയടിച്ചു. രണ്ടുപേരുടെയും അവസാന മത്സരമാവും എന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകളുള്ള മത്സരമായിരുന്നു അത്. കൃത്യം ആ സമയം തന്നെ അങ്ങോട്ടേക്ക് ഹ്യുൻജിയും ഓടിയെത്തിയിരുന്നു. അവിടെ വെച്ച് ഹ്യുൻജിയും സേയങ്ങും സ്നേഹത്തോടെ പരസ്പരം നോക്കിക്കണ്ടു. ബൂറാം ഹ്യുൻജിയെയും നോക്കി. അവസാന റൗണ്ട് മത്സരം ഇരുവരും തമ്മിൽ കനത്ത പോരാട്ടം നടന്നു. വിട്ടുകൊടുക്കാതെ ഇരുവരും ശക്തമായി പ്രതിരോധം തീർത്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ ബൂറാം സാങ്വുഖാനെ തന്റെ തലയ്ക്ക് മുകളിലൂടെ ഉയർത്തി നിലത്തേക്ക് മലത്തിയടിച്ചു. അത്ഭുതത്തോടെയും ചിരിയോടെയുമായിരുന്നു എല്ലാവരും അത് കണ്ടത്. ബൂറാം മത്സരത്തിൽ വിജയിച്ചു. തന്റെ സുഹൃത്ത് സുങ്മിൻലിക്ക് വാക്കുകൊടുത്ത പോലെ അവനു വേണ്ടിയായിരുന്നു അവന്റെ ആ വിജയം. മത്സരം കഴിഞ്ഞ് ബൂറാം ഹ്യുൻജിക്ക് നേരെ നോക്കിയതും നമുക്കൊരു ഡ്രൈവിന് പോയാലോ എന്നവൾ ആംഗ്യം കാണിച്ചു. അവളെ നോക്കി അവൻ പുഞ്ചിരിച്ചു. ഇരുവരും അതിനോടകം പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു. പരസ്പരം വാക്കുകൊടുത്ത പോലെ രണ്ടുപേരും ലക്ഷ്യത്തിലും എത്തിയിരിക്കുന്നു. ഹ്യുൻജി കൊറിയയിലെ തന്നെ ഏറ്റവും പ്രശസ്ത ചാനലായ WTVയിലെ റിപ്പോർട്ടറായി മാറി. അവൾ ജോലി ചെയ്തിരുന്ന ബർഗർ ഷോപ്പിൽ ബൂറാമിന്റെ കൂട്ടുകാരനെ ജോലി ഏൽപ്പിച്ചു. തന്റെ ലക്ഷ്യം സാധിച്ചതോടെ തന്റെ നിർബന്ധിത മിലിറ്ററി സേവനത്തിനായി ബൂറാം പോയിരുന്നു. പഴയ നിരാശയും എല്ലാം മാറി കൂടുതൽ ഉത്തരവാദിത്തമുള്ള, ആരോഗ്യമുള്ള, സന്തോഷമുള്ള മനുഷ്യനായി ബൂറാം മാറിക്കഴിഞ്ഞിരുന്നു. ചിരിക്കുന്ന ബൂറാമിന്റെ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.